السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى ما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹിമായ ഫദല കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. നീ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്‌ലീസ് ലഈനിന്റെ സർറുകളെ തൊട്ട് സർറിനെ തൊട്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. الله سبحانه وتعالى അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ബഹുമാനമുള്ള ആയത്ത്, അത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു ആയത്താണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഇറക്കിയും കൊണ്ട് പറയുന്നു, വകദാലിക അതുപോലെ അതുപോലെ ജഅൽനാക്കും നിങ്ങളെ നമ്മൾ ആക്കിയിട്ടുണ്ട്, ഉമ്മത്തം വസത്ത ഒരു സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനത്തെ സമുദായം? വസത്ത മുന്തിയ പരിപാടികളെല്ലാം പ്രവർത്തിക്കുന്ന, താണത് പ്രവർത്തിക്കാതിരിക്കുന്ന, നല്ല അവസ്ഥയിൽ പ്രാവർത്തികമാക്കുന്ന ഉമ്മത്തായിട്ട് നമ്മൾ നിങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, കദാലിക അതുപോലെ. അതുപോലെ എന്ന് പറഞ്ഞാൽ മഹാനായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനാവിലേക്ക് ഹിജറ പോയി. മദീനാവിൽ എത്തിയപ്പോൾ മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു, തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ഉള്ള നിന്ന് നിസ്കരിക്കണം, കഅബത്തിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസ് ഉള്ള നിസ്കരിക്കണം. ബൈത്തുൽ മുഖദ്ദസ് ഉള്ള നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ബേജാറുണ്ട് മനസ്സിൽ. അല്ലാഹ് എന്റെ നാടായ മക്കത്ത് എനിക്ക് പാർക്കാൻ കഴിഞ്ഞില്ല, അവിടുന്ന് ശത്രുക്കൾ എന്നെ ഓടിച്ച് ഇങ്ങോട്ട് അയച്ചു, എന്നിട്ട് എന്റെ നാട്ടിലുള്ള ബഹുമാനമുള്ള കഅബത്തിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുവാനും അനുവാദം ഇല്ലെങ്കിൽ അത് വലിയ ഒരു സങ്കടമായിരുന്നു. അങ്ങനെ ഒരു 16-17 മാസക്കാലം, ബുഖാരിയിൽ കാണാം 16 അല്ലെങ്കിൽ 17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസുകളുടെ മുന്നിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ആ നിസ്കരിക്കുമ്പോഴല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് മുമ്പും ചിന്തിക്കുന്നത്, അല്ലാഹ് എനിക്ക് കഅബാലയത്തിന് ഒന്ന് തന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെന്ന് മനസ്സിന്റെ ഉള്ളിൽ ധാരാളം ഭൂതിയുണ്ട്, തൊള്ള കൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ നോക്കൂ, ജിബിരിയിൽ എപ്പോഴാ വരിക, ജിബിരിയിലെ ഈ വാർത്തയും കൊണ്ട് എപ്പോഴും വരും എന്ന് പറഞ്ഞിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തങ്ങളുടെ ബഹുമാനമുള്ള മുഖം ആകാശത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് നമ്മൾ കാണുന്നു. പൊന്നു നബിയെ, തങ്ങൾക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട്, തങ്ങൾ കഅബത്തിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ വല്ലാത്ത പൂതി വെച്ചുകൊണ്ട് എന്റെ വക്കൽ നിന്ന് തങ്ങൾക്ക് കൽപ്പന കിട്ടുന്നുണ്ടോ എന്ന് തങ്ങൾ കാത്തിരിക്കുന്നത്, തങ്ങളുടെ മുഖത്തിന് ആകാശത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചത് നമ്മൾ കാണുന്നുണ്ട്.
ഫലനു വല്യന്നക കബില തന്തർലാഹ നമ്മൾ തങ്ങളെ അധികാരപ്പെടുത്തുന്നു ഒരു കബില കൊള്ളെ തങ്ങൾ മുന്നിട്ടോളി നമ്മൾ അധികാരം നൽകുന്നു എങ്ങനത്തെ കബില തർലാഹ തങ്ങൾ പൊരുത്തപ്പെടുന്ന കബില ഞാൻ തങ്ങളെ പൊരുത്തത്തിനെയും മറികടന്നിട്ട് ഒരേറ്റ ശൈ ഞാൻ ചെയ്യില്ല ഞാൻ പിന്നെ തങ്ങൾ മദീനയത്ത് എത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസുകളെ മുന്നിട്ട് നിസ്കരിക്കാൻ പറഞ്ഞത് ഒരു ഹിക്മത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് ഇവിടെ ജൂതന്മാരാണ് ഉള്ളത് ജൂതന്മാരെ കബിലയാണ് ബൈത്തുൽ മുഖദ്ദസ് അപ്പൊ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ടാൽ ജൂതന്മാര് ഇങ്ങോട്ട് അടുത്ത് വരാൻ ഒരു കാരണമായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബൈത്തുൽ മുഖദ്ദസുകളെ മുന്നിടാൻ പറഞ്ഞതാണ് നോക്കുമ്പോ തങ്ങൾക്കത് തീരെ തൃപ്തിയില്ല തങ്ങൾക്ക് തൃപ്തിയുള്ളത് എന്താണ് കേബാലയം കൊള്ള മുന്നിട്ട് നിസ്കരിക്കലാണ് അത് തങ്ങൾക്ക് തൃപ്തിയുള്ള കേബാലയമാണ് ആയിക്കോട്ടെ നമ്മൾ തങ്ങൾക്ക് അധികാരം തന്നതിന് അങ്ങോട്ട് നിക്കിരിച്ചോളി തങ്ങളുടെ പൊരുത്തത്തിൽ നിന്ന് മാറി ഒരറ്റ ശൈ ഞാൻ ചെയ്യില്ല തങ്ങളെ പൊരുത്തപ്രകാരം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ ആ പൊരുത്തത്തിനെ മറികടന്നിട്ട് ഒരു ശൈയും ഞാൻ ചെയ്യുകയില്ല എന്നതുപോലെ ജഅൽനാകും ഉമ്മത്തം വസത ലിതകൂനു ശുഹദാലന്നാസ് നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഉമ്മത്തം വസത്ത് എന്തിനിലി തകൂനു ശുഹദാലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി നിങ്ങളെ ഉത്തമന്മാരായ സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കഅബത്തിനെ മേലായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിബിലയാക്കിയിട്ട് പൊരുത്തപ്പെട്ട പ്രകാരം കൊടുത്ത കിബിലയാക്കിയതുപോലെ നമ്മളെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള മഹാന്മാരായ സഹാബാക്കൾ സഹാബാക്കളെ ശേഷമുള്ള താബിഈങ്ങൾ അവര് ശേഷമുള്ള താബീ താബിഈങ്ങൾ അങ്ങനെ വരുന്ന ആൾക്കാര് വരാൻ പോകുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ ആ കാണിച്ചു കൊടുക്കുന്നതിൽ പെട്ടതാണ് നമ്മളെ ഈ പരിപാടി നമ്മളീ പരിപാടി ഒരുമിച്ച് കൂടുമ്പോൾ മാത്രം നമ്മളെ പരിപാടി ഉണ്ടായാൽ മാത്രം പോരാ നമ്മൾ ഒരുമിച്ച് കൂടാത്ത സമയത്തും ഒറ്റക്കൊറ്റക്കാന്ന സമയത്തും അയൽവക്കക്കാരുടെ ഇടയിലും നമ്മളെ മാതാപിതാക്കളിടയിലും നമ്മളെ ശേഖന്മാർ ഉസ്താദന്മാരോടും നമ്മളെ ശിഷ്യന്മാരോടും ഏതൊരു ചങ്ങാതിയാണ് ആയാലും അവനോട് നീ പെരുമാറുന്നത് അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്ന നിലക്കായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല കഅബം കൊള്ളത്തിരിക്കാൻ പറഞ്ഞത് അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെട്ട കഅബാലയം അതുപോലെ നമ്മളെ നടപടിക്രമങ്ങൾ ആർക്ക് പൊരുത്തപ്പെടണം ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെട്ടതായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ സ്വാഗതം പറയുന്നതും നമ്മൾ ദഫ് മുട്ടുന്നതും നമ്മൾ എന്തോരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നവരാണ് അതുകൊണ്ട് നമ്മളെ പെരുമാറ്റത്തിൽ ഏതൊരു മൂമിനായ മനുഷ്യൻ മറ്റൊരു മൂമിനായ മനുഷ്യനോട് പെരുമാറുമ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം എന്തുകൊണ്ട് ആ പെരുമാറുന്ന രണ്ട് ചങ്ങായിമാരെ മദീന മുനവ്വറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ ദർസും നമ്മളെ വാദും നമ്മളെ ഭാര്യമാരോട് പെരുമാറുന്നതും ഭർത്താക്കന്മാരോട് ഭാര്യമാർ പെരുമാറുന്നതും എല്ലാം വളരെ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം എന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തികരമാകുന്ന നിലയിലായിരിക്കണം എന്റെ ജീവിതം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പെരുമാറണം അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എന്തേ സംസാരിക്കാതെ കഴിയാത്തതുകൊണ്ട് തന്നെ വയസ്സുമാണ് ക്ഷീണവുമുണ്ട് പിന്നെ വലിയ പരിപാടി ആയതുകൊണ്ട് എന്തെങ്കിലും പോവാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പൊരുത്തപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങളെ വക്കൽ നിന്ന് വന്ന് കാണുവാൻ മേലാ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ
അർഹമുറാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ ഈ ബഹുമാനമുള്ള മജ്ലിസിൽ ഒരുപാട് തല തുറന്നവരുമുണ്ട്, തല തുറക്കാത്തവരും ഒരുപാട് മഹാന്മാരുണ്ട്. എപ്പോഴും നിങ്ങൾ തല മറിച്ച് തന്നെ നടക്കണം, ഞമ്മളെ കാണും. അതുപോലെ തന്നെ ഞമ്മൾ എന്തൊരു പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണും. അർഹമുറാഹിമീനായ സയ്യിദായ രാജ തമ്പുരാനെ ഞങ്ങളുടെ പരിപാടി നീ ഭംഗിയിലാക്കി തരണമല്ലോ, നിനക്ക് പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരണമല്ലോ. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നീ ആക്കി തരണമല്ലോ. ഞങ്ങളെക്കൊള്ള ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഷെറ് വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ തടുത്തു നിർത്തണമല്ലോ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ പൊരുത്തപ്പെടുന്ന ഒരു നല്ല ഒരു നാള് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമല്ലോ. ആ മരിക്കുന്നതായ നേരത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് തങ്ങളുടെ വിഷയം കേട്ടും കൊണ്ട് മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم എന്ന പുണ്യവാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരും ദുആരക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് പിന്മാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 23-ാമത് ജില്ലാ